welcome back to my YouTube channel Dream World Tech Vlog. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ പല ടൈപ്പ് അക്വേറിയംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കുഴൽ പോലെക്ക് ഇരിക്കുന്ന ഓരോ അക്വേറിയംസ് ഉണ്ട്. നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഒരു വെറൈറ്റി അക്വേറിയമാണ്. ഇതൊരു ബൾബ് അക്വേറിയം. ഈ ബൾബ് അക്വേറിയം നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം എന്നാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്കിത് ഈ ഒരു എല്ലാവരുടെ വീട്ടിലുള്ള കാര്യമാണ്. ഫീസായ ബൾബുകൾ നമ്മൾ ഇപ്പോഴത്തെ സീറോ ബൾബൊക്കെ ഫീസായി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ കളയും, അല്ലെങ്കിൽ എടുത്തത് പൊട്ടു, എങ്ങനെയെങ്കിലും നശിച്ചു. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല. അതൊരു റീസൈക്ലിങ്ങുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ടുള്ള വീഡിയോ. നമുക്ക് ഇതുപോലെ ബൾബ് നമുക്ക് നല്ലൊരു ഫിഷ് ടാങ്ക് പോലെ ആക്കി എടുക്കാൻ പറ്റും. നമ്മുടെ അടിയിലൊക്കെ കല്ല് വെച്ച് നല്ലൊരു ഭംഗിയുള്ള ഒരു അക്വേറിയമാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളത് നല്ല രാത്രിയിലൊക്കെ നമ്മൾ ഇച്ചിരി ഇരുട്ടത്തൊക്കെയാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ഇച്ചിരി പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല എഫേർട്ട് എടുത്താൽ വീഡിയോ എടുത്തത്, പൊട്ടിച്ചെടുക്കാൻ ഇച്ചിരി പാട് കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഗ്ലാസ് ഒരു ബൾബാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ബൾബ് നമുക്ക് ഇത് ഫ്യൂസ് ആയിപ്പോയ ഒരു ബൾബാണ്. പിന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വേണം. നമ്മൾ ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വട്ടം ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഈ ബൾബും ഈ വട്ടവും നമ്മൾ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് കുത്തി 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 പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ അതൊക്കെ സൂക്ഷിച്ചെടുക്കണം. എനിക്ക് ചിലപ്പോൾ ഗ്ലാസ് പൊട്ടി കയ്യിൽ കുത്തിക്കാരൻ സാധ്യത ഒരുപാടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ഇത്ര ഇവിടെ നിന്നും ഇത് പൊട്ടിച്ചൂരി മാറ്റി. ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബൾബ് ഇതിൻ്റെ ഒരു ലൈറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് പൊട്ടിച്ച് മാറ്റിയെടുക്കാം. നമ്മളിതിൻ്റെ ഇടയിലുള്ള ആ ഒരു കറുത്ത ഭാഗം കുത്തി കുത്തി പൊട്ടിക്കണം. നമുക്കൊരു സ്ക്രൂ ഡ്രൈവറുടെ സഹായത്തോടെ ഇതിനെ ഇത് കുത്തി പൊട്ടിക്കാം. ഇത് കാണാൻ സാധിക്കും നമുക്ക് ഈ ഒരു കറുത്ത ഭാഗം പോയി. ഇപ്പം നമുക്ക് ഇത് തൂക്കാൻ പറ്റിയ ഒരു തൂക്കിയിടാൻ പറ്റിയ ഒരു ഹോൾ റെഡിയായി. നമുക്കിനി ഈ ബൾബ് നമുക്കിതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ അത് പൊട്ടിച്ചെടുത്തു. നമുക്ക് അത് കളയാം. നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ചിലപ്പോൾ കയ്യിൽ കുത്താൻ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ചെയ്യാൻ പാടില്ല. കുട്ടികൾ ചെയ്യുവാണെങ്കിൽ വലിയവരുടെ സഹായത്തോടെ ചെയ്യാവൂ. അപ്പോൾ നമ്മളത് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുത്തിക്കയറാൻ വളരെ സാധ്യത കൂടുതലാണ്. നമ്മൾ നല്ലപോലെ ഈ അരയൊക്കെ നല്ലപോലെ ഒന്ന് മൂർച്ചപ്പെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗപ്പിയെ മീനുകളായിടുമ്പോൾ ഇത് ചിലപ്പോൾ കൊണ്ട് അതിൻ്റെ ശരീരത്ത് മുറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനിപ്പോൾ ഒരു പക്ഷേ എടുത്തിട്ടുണ്ട്. നമ്മളന്ന് ഈ ഒരു ത്രിപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു പക്ഷയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഫി ക്യുക്കി വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്കിനി ഇതൊന്നും രണ്ടും ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് നിൽക്കാൻ വേണ്ടി ഈ പക്ഷ ആവശ്യമുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ പശയൊക്കെ തേച്ച് പിടിക്കണം. നമ്മൾ ആ നാരിനൊക്കെ ഒട്ടിപ്പിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് കല്ലൊക്കെ ഇട്ടു അക്കോറത്തിൽ. കുറച്ച് നമ്മൾ ഈ ഒരു അക്കോറ് നമ്മൾ മീനൊക്കെ ഇടുമ്പോൾ നല്ല രസമായിട്ട് കാണാൻ വേണ്ടി നമ്മൾ കുറച്ച് കല്ലൊക്കെ ഇട്ടു. നമുക്കിനി ഇത് പതുക്കെ അത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം. നമ്മളത് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അടപ്പ് വെച്ചു. നമുക്കിനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഉണങ്ങുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ പശയെല്ലാം ഒട്ടിപ്പിടിച്ച് നല്ലപോലെ അതിനകത്ത് സ്റ്റിക്ക് ആയിട്ടിരിക്കണ്ടേ. അപ്പോൾ നമുക്കത് 10 മിനിറ്റ് ഉണങ്ങുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ അതിനൊരു സ്റ്റാൻഡ് നമുക്കിത് വെക്കാനായിട്ട് സ്റ്റാൻഡിനായിട്ട് നമ്മളൊരു ഒരു ഫിക്സിൻ്റെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. ഈ കുപ്പി നമ്മൾ പകുതി കട്ട് ചെയ്ത് നമുക്ക് ഇപ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. നമുക്ക് ഈ ഒരു വട്ടത്തിലുള്ള ഈ സ്റ്റിക്കറൊക്കെ നമുക്കൊന്ന് മുറിച്ച് മാറ്റണം. നമുക്കിത് മുഴുവനും മുറിച്ച് മാറ്റി. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ മൊത്തത്തിൽ മുറിച്ച് മാറ്റി. നമുക്കിതിനകത്തോട്ട് കളർ കല്ലുകൾ വെക്കാം. അതുപോലെ നമുക്ക് നല്ല നോക്കിക്കഴിഞ്ഞാൽ നല്ലപോലെ ഭംഗിയായിട്ട് തോന്നാൻ വേണ്ടി കുറച്ച് കല്ലുകൾ നമ്മൾ വെക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ബൾബ് നമ്മൾ ഒട്ടിക്കഴിഞ്ഞു. നമ്മൾ പശ വെച്ചൊരു 10 മിനിറ്റ് വെച്ചതുള്ളൂ നമുക്കിത് ഒട്ടി കിട്ടി. അപ്പോൾ നല്ല സ്ട്രോങ് പശയാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ നമുക്ക് നടന്നില്ല. നമ്മൾ ഇതിനോട് വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ കിണറുകളാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു ഹാഫ് പശ വരുന്നേക്കുന്നിടത്തോട്ട് നമ്മൾ വെള്ളം കൊണ്ടുവരരുത്. അപ്പോൾ നമ്മൾ അക്വേറിയത്തിലൊക്കെ ഒട്ടിക്കുന്ന പശയാണ്. ത്രിപ്ലേറ്റ് എന്ന് നമ്മുടെ എല്ലാ അക്വേറിയം ഷോപ്പിലും ഇത് ലഭിക്കും. നമുക്ക് അപ്പോൾ കണ്ടോ, നമ്മൾ വെള്ളത്തിലിത്
വെള്ളമൊഴിച്ചു. ഇനി നമുക്ക് നമ്മൾ ബൗള് ക്ലീൻ ആക്കിയായിരുന്നു കേട്ടോ, ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നു പോയതാ. അപ്പോൾ നമ്മൾ ബൗളൊക്കെ നല്ലപോലെ കഴുകി ക്ലീൻ ആക്കി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഗപ്പിയെ ഒന്ന് പിടിച്ചിടുന്ന പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ടൊന്ന് ഗപ്പിയെ പിടിച്ചിടണം. അപ്പോൾ നിങ്ങൾ ഇത് സൂക്ഷിക്കണം. അപ്പോൾ ഇത് പൊട്ടി കയ്യിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്നും കുറ്റം പറഞ്ഞേക്കില്ല. നമ്മൾ ഇത് സൂക്ഷിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് നമുക്ക് ഗപ്പികളെ ഇനി നമുക്ക് ഇതിനകത്ത് പിടിച്ചിടാം. നമ്മളിതിനകത്തോട്ട് ഗപ്പിയെ ഒന്ന് പിടിച്ചിടുക. ചടുപ്പി നമുക്കിത് പതുക്കെ ഇതിനെ ഇതിനകത്തോട്ട് നമുക്ക് അതിനകത്തേക്ക് പിടിച്ചിടണം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഗപ്പി ഇതിനകത്ത്. നമുക്ക് ഓർമ്മത്തിനെയും കൂടെ ഒന്ന് പിടിച്ചിടാൻ നോക്കാം. കാണാൻ സാധിക്കുന്നുണ്ടാവും. നമുക്കിനി ഈ ഒരു ബൾബിനെ വേണ്ടത് നമുക്ക് ചെറിയൊരു കളറൊക്കെ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല വെക്കാൻ ഇച്ചിരി ഭംഗിയായിട്ട് തോന്നുന്നു, നമുക്ക് ഇച്ചിരി കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ക്യൂടെക്സിൻ്റെ കളറാണ് ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമുക്ക് നല്ല ഒരു ഭംഗി തോന്നും. നമുക്ക് ഫുള്ള് ഒന്ന് കളർ ചെയ്യാം. ഈ ക്യൂടെക്സ് ഈ വെള്ളത്തിനകത്ത് പോകാൻ നോക്കണേ. നമുക്ക് എന്താ നല്ല ഭംഗി അതിനെ കാണാം. നമുക്ക് വലിയ ഒരു ചെലവില്ല. നമുക്ക് ഈ ഗപ്പി ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് നല്ല തൂക്കിയിടാം. തൂക്കിയിടാൻ പറ്റും. ഞാനിപ്പോൾ തൂക്കിയിടുന്നില്ല. നമുക്കിവിടെ രണ്ട് ഹോള് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് ഹോളുണ്ട്. അപ്പം ഞാൻ തൂക്കിയിടാത്തതാണ്. അപ്പം നമുക്കിവിടെ തൂക്കിയിടാനുള്ള സൗകര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ തൂക്കിയിടാത്തത്. അപ്പോൾ നമ്മൾ ചെടിയുടെ അടുത്തൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഫ്രണ്ട്സ്. നമ്മൾ അങ്ങനെ കണ്ട നമ്മളിത് കുപ്പിയാണ്. നമ്മൾ സ്റ്റാൻഡ് നേരത്തെ കാണിച്ചൊരു കുപ്പിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വൺ ഡേ സ്റ്റാൻഡായിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ കുപ്പി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമ്മൾ കുപ്പിയാണെന്ന് പോലും അറിയത്തില്ല. അടിപൊളിയാണ് ഫ്രണ്ട്സ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സ് കണ്ടോ, നമ്മൾ വെറുതെ കളയുന്ന ബൾബ് വെച്ച് നല്ല അതിമനോഹരമായ നമുക്ക് ഒരു അക്വേറിയം സെറ്റാക്കി തരണ്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. കുഞ്ഞു വീഡിയോ ആണെങ്കിൽ ഇച്ചിരി ഗ്ലാസ്സൊക്കെ കൈ കൊള്ളാതെ എടുക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതുവത്തം വീഡിയോകളിൽ നോട്ടിഫിക്കേഷനെ കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.